മാസ്റ്റുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുന്നത് നമ്പർ സീരീസ് സംഖ്യാശ്രേണി. എത്ര ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അവസാനിക്കുന്നതാണ് ഈ നമ്പർ സീരീസ്. പല തരത്തിലുള്ള ചോദ്യങ്ങൾ അതിലുണ്ടാവും, പല ക്രമത്തിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ പരീക്ഷയ്ക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ കഴിയും. ആ ഒരർത്ഥത്തിലാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഇത് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്പർ സീരീസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1, 2, 4, 7, 11, 16. 1, 2, 4, 7, 11, 16 അടുത്ത നമ്പർ ഏതാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടെത്തുന്ന സമയത്ത് ഇതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. 1, 2 തമ്മിലുള്ള ഡിഫറൻസ് 1, 2, 4 തമ്മിലുള്ള ഡിഫറൻസ് 2, 4, 7 തമ്മിൽ 3, 7, 14, 4, 11, 16, 5. അപ്പോൾ അടുത്ത നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 1, 2, 3, 4, 5, 6. അപ്പോൾ 16 കൂടെ 6 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും 22. കാരണം 16, 22 തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് എത്ര കിട്ടിയത്? 6. ഇവിടെ ഡിഫറൻസ് 5 ആയിരുന്നതുകൊണ്ട് 11, 5 കൂട്ടിയപ്പോൾ 16. അപ്പോൾ അടുത്ത ഡിഫറൻസ് വരുന്നത്, വ്യത്യാസം വരുന്നത് 6. അപ്പോൾ 16, 6 കൂട്ടി നമുക്ക് 22 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 6, 7, 11, 20, 36 എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. 6 ഇതും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. 1. 6, 7 തമ്മിൽ 1 ഡിഫറൻസ്. 7, 11 തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കിട്ടും 4. 11, 20 തമ്മിലുള്ള ഡിഫറൻസ് 9. 20, 36 തമ്മിലുള്ള ഡിഫറൻസ് 16. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1, 4, 9, 16 എന്ന രീതിയിലാണ് അവിടെ വ്യത്യാസം പോകുന്നത്. അപ്പോൾ ഇതെന്ത് നമ്പറുകളാണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, പൂർണ്ണവർഗങ്ങളാണ്. അപ്പോൾ അടുത്ത പൂർണ്ണവർഗം ഏത് എന്നാണ് അറിയേണ്ടത്. അപ്പോൾ 1, 4, 9, 16 കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് 25 ആണ് വരിക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 20, 36 തമ്മിൽ 16 വ്യത്യാസം. അടുത്തത് വരേണ്ടത് എത്രയാണ് വരേണ്ടത്? 25 വ്യത്യാസം വരേണ്ടത്. അപ്പോൾ 25 വ്യത്യാസം വരണം ഈ നമ്പർ ഈ നമ്പറും തമ്മിൽ. അതായത് ഈ നമ്പറിനേക്കാളും 25 അധികമാണ് ഇത് വരേണ്ടത്. അപ്പോൾ നമ്മൾ 36 കൂടെ 25 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും 61 എന്ന് കിട്ടും. നമുക്ക് ആൻസർ 61 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ അറിയുന്നത്, ഇവിടുത്തെ വ്യത്യാസം നോക്കുക നിങ്ങൾ. ഡിഫറൻസ് എല്ലാം എണ്ണൽ സംഖ്യകളായിട്ടാണ് പോയത്, ഇവിടെയുള്ള വ്യത്യാസം പൂർണ്ണവർഗങ്ങളായിട്ടാണ് പോയത്. അപ്പോൾ പൂർണ്ണവർഗങ്ങൾ, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതെല്ലാം എന്ന് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. അടുത്ത പ്രോബ്ലം നോക്കാം നമുക്ക്. 3, 3, 6, 18, 72. ഇപ്പം നിങ്ങളിവിടെ കണ്ടോ, 3, 3 വ്യത്യാസം എടുക്കുകയാണെങ്കിൽ ഇവിടെ 0 വരിക. 3, 6 വ്യത്യാസം എടുക്കുന്നെങ്കിൽ 3 വരിക. 6, 18 ആണെങ്കിൽ 12. 18, 72 നോക്കുക. 3, 3 വ്യത്യാസം 0 വരും. 3, 6 എന്നുള്ള വ്യത്യാസം നമുക്ക് കിട്ടുന്നത് 3. 6, 18 തമ്മിലുള്ള വ്യത്യാസം 12. 18, 72 എന്നുള്ള നമുക്ക് കിട്ടും 54 കിട്ടും. അപ്പോൾ ഈ നമ്പറുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഇപ്പം നമ്മൾ കാണുന്നില്ല. 0, 3, 12, 54 എന്ന് പറയുന്നതിൽ ഇനി വേണമെങ്കിൽ ഇവയുടെയും ഡിഫറൻസ് നോക്കാം. 3 പിന്നെ നമുക്ക് കിട്ടും 9, 12, 54 നമുക്ക് കിട്ടും 42. അപ്പോൾ ഇത് തമ്മിലും ഒരു ബന്ധം കാണുന്നില്ല. അപ്പോൾ ആ ഡിഫറൻസ് എന്നില്ല, ആ ഒരു ബന്ധമല്ല ഇവിടെ വരുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ പിന്നെന്താണ് ആലോചിച്ച് നോക്കുക, ക്വസ്റ്റ്യൻസ് നോക്കുക. എങ്ങനെയാണ്? 3, 6 വരുന്നുണ്ട്, 18 വരുന്നുണ്ട്, 72. ഇതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ഗുണിതമായിട്ടാണ് പോകുന്നത്. നോക്കുക, നമുക്ക് 3 നമ്മൾ 1 ഗുണിച്ചാൽ നമുക്ക് 3 കിട്ടും. ഈ 3 2 ഗുണിച്ചാൽ 6 കിട്ടും. 6 3 ഗുണിച്ചാൽ മൾട്ടിപ്ലൈ ചെയ്താൽ 18 കിട്ടും. 18 4 മൾട്ടിപ്ലൈ ചെയ്താൽ 72 കിട്ടും. അങ്ങനെയാണ് എങ്കിൽ അടുത്ത നമ്പർ കിട്ടാൻ ഏത് നോക്ക്, 1, 2, 3, 4 എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്തത് ഏതായിരിക്കും? 5 ആയിരിക്കും. അപ്പോൾ 72 5 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ്
ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് ഏത് നമ്മുടെ അടുത്ത നമ്പർ. ഇപ്പോൾ 72 × 5 = 360 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നോക്കുക, വ്യത്യാസം കണ്ടുപിടിക്കുക. വ്യത്യാസം കണ്ടുപിടിക്കുന്നതിൽ ബന്ധങ്ങൾ കണ്ടെത്തിയിട്ടില്ലെങ്കിലാണ് നമ്മൾ പുതിയ രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. 100, 98, 95 100, 98 ഡിഫറൻസ് നമുക്ക് കിട്ടി 2. 98, 95 3 95, 90 5 90, 83 7 അപ്പം നോക്ക്, നമ്പർ നോക്ക്, 2, 3, 5, 7 3, 5, 7 ആയിരുന്നുവെങ്കിൽ, 2 ഇവിടെ ഇല്ലാന്ന് കരുതുക, 3, 5, 7 ആയിരുന്നുവെങ്കിൽ നമുക്കറിയാം ഓഡ് നമ്പർ, ഒറ്റ സംഖ്യകളാണ്. അപ്പം അടുത്ത സംഖ്യ വരേണ്ടത് 9 ഇവിടെ വരേണ്ടത് എന്നൊക്കെ മനസ്സിലാവും. പക്ഷേ ഇവിടെ 2 അപ്പോഴാണ് അറിയേണ്ടത്. 2 ഈ നമ്പറിനെ നമ്മൾ അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പ്രൈം നമ്പേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ 2, 3, 5, 7 പ്രൈം നമ്പർ ആയിട്ടാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ അടുത്ത നമ്പർ ഏതായിരിക്കും? 9 അടുത്ത പ്രൈം നമ്പർ എത്രയാണ്? 11 ശ്രദ്ധിക്കണം, തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ 11 വരിക. അപ്പോൾ 83 കൂടെ 11 കൂട്ടുക. 83 + 11 നമുക്ക് കിട്ടും 94. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും 94. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1, 1, 2, 8, 3 - 4, 64 ഇടയിലാണ് വിട്ടുപോയിട്ടുള്ളത്. അങ്ങനെയും ചോദ്യങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകതയിലാണ് നമ്പർ പോകുന്നുണ്ടാവുക. നമുക്ക് നോക്കാം എങ്ങനെയാണ്. നോക്കാം, വ്യത്യാസം കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ 0 വരും, ഇവിടെ 1 വരും, ഇവിടെ 6 വരും. 0, 1, 6 പിന്നെ വരുന്നത് നെഗറ്റീവ് ഒക്കെയാണ്, കുറച്ചിട്ടാണ് വരിക. അപ്പോൾ ആ ഒരു പ്രത്യേകതയല്ല ഇവിടെ വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെന്താ നോക്കേണ്ടത്? നേരത്തെ പറഞ്ഞ മാതിരി ഈ 1 കൊണ്ട് ഗുണിച്ചു നോക്കുക. അപ്പോൾ 1 കിട്ടി. പിന്നെ 1 2 കൊണ്ട് ഗുണിച്ചു നോക്കുക. പിന്നെ അപ്പോൾ 2 കിട്ടി. പിന്നെ 2 3 അല്ല 2 4 കൊണ്ടാണ് പറയുന്നത്, 8 കിട്ടും. പക്ഷെ 8 വേറെ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 3 കിട്ടൂല. അപ്പോൾ ആ നേരത്തെ പറഞ്ഞ ഗുണിച്ച് ഗുണിച്ച് പോകുന്ന രീതിയും മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന രീതിയും ഇവിടെ ശരിയാവില്ല. അപ്പോഴാണ് വീണ്ടും നമ്മളുടെ ആലോചനയിലേക്ക് വരുന്നത്. നോക്കൂ, ഈ നമ്പറിൻ്റെ പ്രത്യേകത നോക്കൂ. ഈ ഓരോ നമ്പർ, ഈ 1 ക്യൂബാണ് 1, 1 ക്യൂബാണ് 1, 2 ക്യൂബാണ് 8, പിന്നെയോ 3 ക്യൂബാണ് ഇവിടെ വരേണ്ടത്. കാരണം എന്താ? 4 ക്യൂബാണ് ഏത്? 64. അപ്പോൾ ഇവിടെ ഏതിൻ്റെ ക്യൂബ് വരണം? 3 ക്യൂബാണ് ഇവിടെ വരേണ്ടത്. അതെത്രയാണ്? 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 3 3 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും 27. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 27. അപ്പോൾ എങ്ങനെയാണ് ഓരോ ചാൻസിലൂടെ നമ്മളുടെ മനസ്സ് ചിന്തകളെ മാറ്റിക്കൊണ്ട് വരേണ്ടത് എന്നുള്ളതാണ് ഈ വ്യത്യസ്ത ഉദാഹരണങ്ങളിലൂടെ, ഡിഫറെൻ്റ് എക്സാമ്പിൾസിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 ക്യൂബാണ് ഇവിടെ വരിക. അടുത്ത നമ്പർ നോക്കാം. 104, 108, 54, 58, 29 നോക്കുക. ഇവിടെ വരുന്ന നമ്പറുകളുടെ പ്രത്യേകത നോക്കൂ. ഇവിടെ കൂടി വരുന്നു, പിന്നെ ഇവിടെ കുറഞ്ഞു വരുന്നു, കൂടി വരുന്നു, കുറഞ്ഞു വരുന്നു, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ട മറ്റൊരു പ്രത്യേകത എന്താ? അവർ ഒന്നിട വിട്ട നമ്പറുകളെല്ലാം ഒരു പ്രത്യേകതയിൽ പോകുന്നതാണോ നോക്കുക. 104, 54, 29 അതിനും ഒരു പ്രത്യേകത കാണാൻ കഴിയുന്നില്ല. 108, 58 അങ്ങനെ കാണാൻ കഴിയില്ല. അപ്പോഴാണ് നിങ്ങൾ വീണ്ടും ഒന്ന് ആലോചിക്കുന്നത്. അപ്പോൾ നേരത്തെ ഈ 2 ബന്ധം പെടുത്തിയതുപോലെ ഈ 104 കൂടെ 4 കൂട്ടിയപ്പോഴാണ് 108 കിട്ടുന്നത്. ഈ 108 ഉം 54 തമ്മിലുള്ള എന്താ പരിപാടി? 108 പകുതിയാണ് 54. കറക്റ്റ് അല്ലേ? ഈ 54 പുരം 4 കൂട്ടിയപ്പോൾ 58 58 കൊണ്ട് ഹരിച്ചപ്പോൾ 29 കിട്ടി. അപ്പോൾ എന്താണ്? 4 × 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4 × 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇനി എന്ത് വേണം ഇവിടെ? 4 കൂട്ടണം. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 33 എന്ന് പറയുന്ന ആൻസർ നമ്മൾക്ക് കിട്ടും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. അപ്പോൾ പലതരത്തിൽ വരാം. ഓക്കെ ഓക്കെ, 35, 52, 75, 150, 151 ഇവിടെ നമുക്ക് നോക്കാം. എല്ലാം കൂടി വരുന്നുണ്ട്. ഡിഫറൻസ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് 17. ഇവിടെ കിട്ടുന്ന ഡിഫറൻസ് 23. ഇവിടെ കിട്ടുന്ന ഡിഫറൻസ് 35. ഇവിടെ കിട്ടുന്ന ഡിഫറൻസ് 41. നോക്കാം, 17 ഞാനിവിടെ എഴുതാം. 17, 23,
35, 41. അപ്പോൾ ഈ നമ്പറുകളിലും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള നമ്പറുകളായിട്ടാണ് ഇവ കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് ഇവരെ രണ്ടാളും തമ്മിൽ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നോക്കുക. 35, 52, 17 കൂട്ടി, പക്ഷേ 75 പേരെ കൂട്ടിയിട്ടൊന്നല്ല ഇതിലുള്ളത്. അപ്പോൾ ആ തരത്തിലില്ല. അപ്പോൾ ഇനി നോക്കാം നമുക്ക് ഇവരുടെ ഡിഫറൻസുകൾ തമ്മിൽ എന്തും ബന്ധമുണ്ട് നോക്കാം. 17, 23 തമ്മിൽ ഡിഫറൻസ് എത്ര? 6. 23, 35 തമ്മിൽ ഡിഫറൻസ് എത്ര? 12. 35, 41 തമ്മിൽ ഡിഫറൻസ് എത്ര? 16. നമുക്ക് 35 പിന്നെ 6, 35, 41 തമ്മിൽ 6. അപ്പോൾ എന്ത് എങ്ങനെയാണ് ഇവിടെ ഡിഫറൻസ് പോകുന്നത്? ഇവിടെ അതായത് ഈ വ്യത്യാസങ്ങളുടെ വ്യത്യാസമാണ് ഈ പറയുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം 6, പിന്നെ 12, പിന്നെ 6. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഇനി വരാൻ പോകുന്നത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരണം? 6, 12, പിന്നെ 6 കഴിഞ്ഞ് വന്നു, പിന്നെ ഇവിടെ 12 വരണം. അപ്പം ഇവിടെ 12 വരുന്ന സമയത്ത് 41, 12 കൂട്ടിയാൽ ഇവിടെ എത്ര വരണം? 53 വരണം. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, മനസ്സിലാക്കുന്നു. 41, 12 ഡിഫറൻസ് വരേണ്ട കാരണം മനസ്സിലായല്ലോ. 6, 12, 6, 12 പോകും. 41, 12 വരണം. അപ്പോൾ ഇവിടെ എത്ര വരും? 53 വരും. കാരണം എന്താ? 17, 6 കൂട്ടി 23, 23, 12 കൂട്ടി 35. ഈ ക്രമത്തിലാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? അടുത്ത നമ്പർ കിട്ടാൻ ഈ 151, 53 കൂടെ കൂട്ടിയാൽ മതി. 151, 53 കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 204 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. കിട്ടില്ലേ? അപ്പോൾ എല്ലാം ഓരോ ടൈപ്പാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഒന്നിന് ശരിയാകുന്നില്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് മാറ്റി മാറ്റി വരണം. അടുത്ത ഇത് നോക്കും. 36, 49, 51, 31 ഇങ്ങനെ പോവുകയാണ്. ഇത് കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്, കൂടുന്നുണ്ട്, എങ്ങനെയല്ലോ ആയിട്ടുള്ള ബന്ധപ്പെട്ട് പോവുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ഇത് രണ്ട് സ്ക്വയറാണ്, പക്ഷെ ഒന്നും സ്ക്വയറും അല്ല. അപ്പോൾ അങ്ങനെയുമില്ല. ഇതിപ്പോൾ 13 ഇവിടെ കൂടി, 13 നമ്മൾ മോറുണ്ട്, അധികമാണ്, അധികമുണ്ട്. പക്ഷേ ഇവിടെ എത്ര വരുന്നുണ്ട്? ഇവിടെ എത്ര വരും? ഇവിടെ 2 വരുന്നത്. ഇവിടെ എത്ര വരും? ഇവിടെ 12 വരുന്നത്. മനസ്സിലായില്ലേ? ഓരോ നമ്പറുകളുടെ വ്യത്യാസം എങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് ഈ നമ്പറുകളിൽ തന്നെ പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. 36, 39 ഇവിടെ നമുക്ക് വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു 42 വരുന്നുണ്ട്, ഓക്കെ, ഇവിടെ ഒരു 45 വരുന്നുണ്ട്. നോക്കിയേ, 36. അപ്പോൾ എന്താണ് അതിനെ ഞാൻ ഇങ്ങനെ എഴുതാം? 36, 39, 42, 45 നോക്കിയേ. ഒരു പ്രത്യേകത, 3 കൂടി 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 പോകുന്ന രീതിയിലാണ് 1 മുതൽ 1 കഴിഞ്ഞാൽ പിന്നെ 4 നമ്പറായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ നോക്കാം നമുക്ക്. 49 ഇവിടെയുണ്ട്, അപ്പോൾ ഇവിടെ വരുന്നത് 53, പിന്നെ ഇവിടെ വരുന്നത് 57. അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്പറാണ് നമ്മുടെ നമ്പർ. അപ്പോൾ നോക്കാം നമുക്ക്, 49, 53, 57 പിന്നെയാണ് വരുന്നത്. ഓക്കെ, എത്ര വ്യത്യാസം? 4 കൂടി പോയി, വീണ്ടും 4 അധികം വന്നു, 4 അല്ലേ അധികം വന്നു. പിന്നെ ഇനി 4 അധികം വരുമ്പോൾ എത്ര വരും? 61 വരും, 61 വരും. അപ്പോൾ അടുത്ത നമ്പർ നമുക്ക് എത്ര കിട്ടുന്നത്? 61 എന്ന് പറയുന്ന നമ്പറാണ് നമുക്ക് അടുത്ത നമ്പറായിട്ട് കിട്ടുക. ഓക്കെ, ഇതാ 61 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നോക്കൂ, പരിചയമില്ലാത്ത പുതിയൊരു മോഡലാണ് ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ റെയറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, സാധാരണ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. വ്യത്യാസ രീതിയിലൊക്കെ വരുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ അറിവിനെ കൂട്ടാൻ വേണ്ടി പറയുന്നത് മാത്രം. ഇവിടെ നോക്കൂ, 2, 3, 5, 9, 17, 33 എന്നാണ് പറയുന്നത്. ഇവിടെ ഡിഫറൻസ് നമുക്ക് നോക്കാം. 1, ആദ്യം ഡിഫറൻസ് നോക്കുക, പിന്നെ ഇവിടെ നമുക്ക് വരിക 2, ഇവിടെ വരിക 4, ഇവിടെ വരിക 8, ഇവിടെ വരിക 16. നോക്കിയാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ 1, 2, 4, 8, 16. എന്താ പ്രത്യേകത? എല്ലാം ഇരട്ടി ഡബിൾ 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 ആയിട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത നമ്പർ 16 കഴിഞ്ഞാൽ പിന്നെ 32 വരിക. അപ്പോൾ 33 പേരെ 32 കൂട്ടണം. 33, 32 നിങ്ങൾക്ക് കൂട്ടാൻ അറിയാം. ഞാനിവിടെ എഴുതുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്നിച്ചിട്ട് നോക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഈ നമ്പർ നിങ്ങൾക്ക് കിട്ടും 65 എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 3, 6, 5, 20, 7, 42, 9 എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുമോ, ഈ നമ്പർ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു പ്രത്യേകത, 3, 5, 7, 9 എന്നുണ്ട്. പക്ഷേ നമുക്ക് അടുത്ത നമ്പർ ഇവിടുത്തെ നമ്പറല്ല കിട്ടുക, ഇത് ഇപ്പുറത്തെ നമ്പറാണ് നമുക്ക് കിട്ടുക, അത് നമുക്ക് ആവശ്യമില്ല. അപ്പം മറ്റേ നമ്പർ നോക്കിയാൽ 6, 20, 42 എന്നാണ്.
ആറ് ഇരുപത് നാൽപ്പത്തിരണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക, ഇവിടെ പതിനാല് ഡിഫറൻസ്, ഇവിടെ എത്രയുണ്ട്, ഇരുപത്തിരണ്ട് ഡിഫറൻസ് ഉണ്ട്. അത് ശരി തന്നെയോ നമുക്ക് പറയാൻ കഴിയില്ല, കാരണം മൂന്ന് നമ്പറേ ഇവിടെയുള്ളൂ. ഓക്കെ, അപ്പൊ ആ ബന്ധം നമുക്കാവില്ല. അപ്പൊ നമ്മൾ ഒന്നും കൂടെ കാര്യമായിട്ട് നോക്കുമ്പോഴാണ് കാണുക, മൂന്നിനെ നമ്മൾ രണ്ട് കൊണ്ട് ഗുണിച്ചതാണ് ഈ ആറ്. ഓക്കെ, ഈ അഞ്ചിനെ നാല് കൊണ്ട് ഗുണിച്ചതാണ് ഈ ഇരുപത്. ഈ ഏഴിനെ ആറ് കൊണ്ട് ഗുണിച്ചതാണ് ഈ നാൽപ്പത്തിരണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒൻപതിനെ എത്ര കൊണ്ട് ഗുണിച്ചതാണ് നമ്മൾക്ക് വേണ്ടത് നോക്കിയാൽ, രണ്ട് ആ ഗുണിക്കുന്ന അതാ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ നോക്കിയാൽ 2, 4, 6. അപ്പൊ അടുത്ത് എന്ത് ഉറപ്പായിട്ട് എന്തായിരിക്കണം, 8 ആയിരിക്കണം. അപ്പോൾ നമ്മൾക്ക് എത്ര കിട്ടും, 9 × 8, അത് നമുക്ക് ആൻസർ കിട്ടും 72. ഓക്കെ, അപ്പോൾ ഈ 10 ചോദ്യങ്ങൾ ഇപ്പം നമ്മൾ ചെയ്തത് ഏകദേശം ഒരു 8 ടൈപ്പ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇവയെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷയെ അഭിമുഖീകരിക്കുക. നമ്പർ സീരീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ പോസ് ചെയ്ത് വീണ്ടും ഈ കാര്യങ്ങൾ, ഈ ചോദ്യങ്ങൾ ചെയ്തു നോക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.